മഴകാരണം വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറുകയായിരുന്നുവെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. റൺവേയ്ക്കുള്ളിൽ വിമാനം നിർത്താൻ അവസാന ഘട്ടം വരെ ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല എന്ന് മന്ത്രി പ്രതികരിച്ചു. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ദില്ലിയിൽ ഉന്നതതല യോഗം ചേർന്ന് അപകടം വിലയിരുത്തി. അതേസമയം കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ സുരക്ഷിതമല്ലെന്ന് 2011 ഏവിയേഷൻ സുരക്ഷാ വിഭാഗം വ്യോമയാന മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. 2019 എയർപോർട്ട് അതോറിറ്റിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി സിവിൽ ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി. 2010 മംഗലാപുരം വിമാന അപകടത്തെ തുടർന്ന് സിവിൽ ഏവിയേഷന്റെ സുരക്ഷാ വിഭാഗം രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. അവർ 2011 വ്യോമയാന മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയിരുന്നതായി വ്യോമയാന മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചട്ടമനുസരിച്ച് റൺവേ അവസാനിച്ചു കഴിഞ്ഞാൽ സുരക്ഷയ്ക്കായി 200 മീറ്റർ സ്ഥലമെങ്കിലും ഒഴിച്ചിടണം. എന്നാൽ കരിപ്പൂരിലുള്ളത് 90 മീറ്റർ മാത്രമാണ്. റൺവേയുടെ ഇരു സൈഡിലും 150 മീറ്റർ വീതി വേണം. കരിപ്പൂരിലേത് 75 മീറ്റർ മാത്രം. റൺവേയിലെ റബ്ബറിന്റെ സാന്നിധ്യം വിമാനത്തിന്റെ ബ്രേക്കിംഗ് സംവിധാനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് 2019 എയർപോർട്ട് അതോറിറ്റിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദില്ലിയിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗം ചേർന്ന് കരിപ്പൂരിലെ വിമാന അപകടം വിലയിരുത്തി. പൈലറ്റിനും പിഴവ് പറ്റിയില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മഴ മൂലം വിമാനം തെന്നിമറിയുകയായിരുന്നുവെന്ന് യോഗശേഷം മാധ്യമങ്ങളെ കണ്ട വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രതികരിച്ചു. इस फ्लाइट को क्योंकि ये टेबल टॉप एयरपोर्ट है रनवे के अखीर तक लाने रोकने की कोशिश की पर वो स्लिपरी कंडीशंस के कारण ये मिसअप हुआ. വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നോ എന്നും വ്യോമയാന മന്ത്രാലയം നിയോഗിച്ച സമിതി പരിശോധിക്കും. ലാൻഡിംഗ് ഗിയറിലെ തകരാർ മൂലം ടയറുകൾ പ്രവർത്തനരഹിതമായെന്ന് എയർ ഇന്ത്യയിലെ പൈലറ്റുമാരിൽ ചിലർ ട്വീറ്റ് ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.